ഉച്ചക്ക് ബിരിയാണി തയ്യാറ് ചെയ്യുന്ന ഉമ്മ, ആ ഉമ്മാന്റെ അടുത്ത് പോയി, എന്റെ ഉമ്മ ധരിച്ച വസ്ത്രം ഏതാണ്? എന്റെ ഉമ്മാക്ക് പെരുന്നാളിന് ഡ്രസ് ഉണ്ടോ? എന്റെ ഉമ്മാന്റെ പെരുന്നാള് സാരിക്ക് ബ്ലൗസ് സ്റ്റിച്ചായി കിട്ടിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കുന്ന മക്കളെ വിളി. ഉച്ചയായപ്പോഴേക്ക് പെരുന്നാളിന്റെ ഭക്ഷണം വന്നു. ആ സമയത്ത് ഉമ്മ വരുന്നില്ല. അപ്പൊ ഈ ഉമ്മാനെ വിളിക്കാണ്, അമ്മ വന്നുകൂടെ, ഞാൻ കുടിച്ചില്ലടാ. ഇവൻ കുളിച്ച പുതിയ ഡ്രസ് ഇട്ടു, ഭാര്യ കുളിച്ച പുതിയ ഡ്രസ് ഇട്ടു, രണ്ട് മക്കൾ കുളിച്ചിട്ട് പുതിയ ഡ്രസ് ഇട്ടു. ഇവനെ വളർത്തിയ ഉമ്മയോ ഇപ്പോഴും മടക്കളിയിലാണ്. ഇത് ചിന്തിച്ച ചെറുപ്പക്കാരുണ്ടോ? ഈ പെരുന്നാളിന് ഒരു ചേഞ്ചസ് വന്നേ തീരുവോ ചെറുപ്പക്കാരാ? ലോകം നശിക്കുന്നത് എങ്ങനെ? സൗദിയിൽ സാമ്പത്തിക മാന്ദ്യമാണ്, യുഎഇയിൽ സാമ്പത്തിക മാന്ദ്യമാണ്, ഉസ്താദയെ കച്ചവടമില്ല, ഉസ്താദയെ കച്ചവടം വളരെ കുറവാണ്. എന്തേ പാപ്പാനെ പരിഗണിക്കാത്തവന്റെ കച്ചവടമുണ്ടോ? ഉമ്മാനെ അവഗണിച്ചവന്റെ കച്ചവടമുണ്ടോ? പാപ്പാന്റെ ഉമ്മാന്റെ പൊരുത്തം കിട്ടാത്ത കാലത്തോളം നീ എത്ര വലിയ ബിസിനസ്സുകാരനായാലും എത്ര വലിയ കച്ചവടക്കാരനായാലും നിന്റെ കച്ചവടത്തിൽ പറക്കത്തില്ല. പോയി പെരുന്നാളിന്റെ അന്ന് ഉച്ചഭക്ഷണം കഴിക്കാണ്. എവിടെ? ഭാര്യ കൂടെയുണ്ട്, പയ്യൻ കൂടെയുണ്ട്, മക്കൾ കൂടെയുണ്ട്. ഉമ്മ എവിടെ മോനെ? ഉമ്മ എവിടെ ചെറുപ്പക്കാരാ? എന്നിട്ട് ഇവർ ഉമ്മാനോട് പറയാണ്, ഉമ്മ ഞാൻ പോണം. ഉമ്മ എങ്ങോട്ടാ പോണത്? ഭാര്യ വീട്ടിലേക്ക്. പൊതറൗത്തുക പോണ്ടോ? പൊതറൗത്തുക ഭാര്യ വീട്ടിലേക്ക്. ഭാര്യ വീട്ടിലേക്ക് ഭാര്യയും കൂട്ടിട്ട് മക്കളെയും കൂട്ടി പോവാണ്. എടാ നിന്റെ ഉമ്മാന്റെ പെരുന്നാൾ എവിടെ? ഉമ്മാക്കൊരു പെരുന്നാള് കിട്ടിയോ? ഇത് ചിന്തിക്കുന്ന എത്ര ചെറുപ്പക്കാർ നമ്മുടെ സമുദായത്തിലുണ്ടെന്ന് ആലോചിക്കണം. ഇത് പറയുമ്പോൾ ഈ മാറ്റുള്ളവന്റെ കണ്ണിന് വെള്ളം വന്നു പോകും. അങ്ങോ അവൻ പൊരുത്തപ്പെട്ട കുപ്പി നിങ്ങൾ നിങ്ങളെ പെടുത്തി തരട്ടെ. ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, ആ പെരുന്നാള് ആഘോഷിക്കുന്ന സമയത്ത് അന്നുള്ള പൊരുത്തപ്പെട്ട വിധത്തിലേക്ക് ആഘോഷിച്ചു. ഇനി ഒറ്റ കാര്യമെന്ന് പറഞ്ഞ് ഞാൻ നിർത്താണ്. എന്റെ മുപ്പിനിങ്ങളെ, മരിക്കുന്നതിന് മുമ്പായി റഹ്മത്തുൽ ലിൽ ആലമീന മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതെങ്ങനെ നമുക്ക് കാണാൻ കഴിയണമോ തൗഫീക് ചെയ്യട്ടെ. പറയാൻ നേരില്ല. ബഹുമാനപ്പെട്ട പങ്കുള്ളവരെ ഇരുത്തിയിട്ട് സംസാരിക്കുന്നത് അത് സൂഫുല്ലതമാണ്, അച്ചടക്ക രാഹിത്യമാണ്. അതുകൊണ്ട് ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. ഹബീബായ തങ്ങളെ കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കൈവെക്കൂ എന്ന് പറഞ്ഞാൽ എത്ര പേര് കൈവെക്കും? ഹബീബായ തങ്ങളെ കാണണം എന്ന് പറഞ്ഞാൽ കൈവെക്കൂ എന്ന് പറഞ്ഞാൽ എത്ര പേര് കൈവെക്കും? മാഷാല്ലാ, ചിലർ കൈവെക്കുന്നില്ല, ചിലപ്പോ മനസ്സിൽ പറഞ്ഞു തിരിഞ്ഞിട്ടായിരിക്കും. എല്ലാവരും പോയി അള്ളാഹ് തൗഫീക് ചെയ്യട്ടെ. ഞാൻ ചുരുക്കിയാണ്. ഒരു ഷെയ്ഖിന്റെ അടുത്ത് മുരീദ് പോയി. ആ ഷെയ്ഖിന്റെ ശിഷ്യൻ പണ്ഡിതന്മാർ കിതാബിൽ രേഖപ്പെടുത്തിയത് കാണാം. ഇന്ന് ഷെയ്ഖിന്റെ കാലമാണ്, ഇന്ന് മുരീദിന്റെ കാലമാണ്, ഇന്ന് ഓരോ സ്റ്റോപ്പിലും ഷെയ്ഖും മുരീദുമാരാണ്. അല്ലാഹു അലൈഹി നന്നാക്കി തരട്ടെ. ഇപ്പൊ ഈ അടുത്ത് കോയമ്പത്തൂരിൽ ഒരു ചെറുപ്പക്കാരൻ വിളിച്ചു, നമ്മുടെ കർണാടകക്കാരനാ, കോയമ്പത്തൂരിൽ അവർ ഓഫീസിൽ ജോലി ചെയ്തു. അപ്പൊ ഓഫീസിൽ ചോദിക്കാണ്, ഒരു ഷെയ്ഖിന്റെ ഇജാസത്ത് എന്തെങ്കിലും വേണോ? അപ്പൊ തന്നെ മനസ്സിലായി ഏതോ ഒരു പരിക്കത്തിൽ കുടുങ്ങിയിട്ടുണ്ട് ഇവന്. നോക്കുമ്പോഴാ വിഷയം പിന്നെ മനസ്സിലായത്, ഞാനിപ്പോ തന്നെ കിടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് ഷെയ്ഖിന്റെ കാലമാണ്. പഴയ കാലത്ത് നിങ്ങൾക്കറിയില്ലേ ബഹുമാനപ്പെട്ട വെളിയങ്കോട് മർത്താദി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവരുകൾ ഷെയ്ഖാകാൻ അർഹതയില്ലേ, മുരീദാകാൻ അർഹതയില്ലേ? പക്ഷേ അവിടുത്തെ ഉസ്താദായ മൗമിക്കുട്ടി ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി ആ മഹാനവരുകൾ അടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പലപ്പോഴും പറയും, ഉസ്താദേ അവിടുത്തെ ത്വരീച്ചത്തിൽ എന്നെ ഒന്ന് ചേർക്കണേ ഉസ്താദേ, ചേർക്കണേ ഉസ്താദേ. പക്ഷെ അപ്പോഴൊക്കെ ഉസ്താദ് ചേർക്കാറില്ല, ആയിട്ടില്ല, ഞാൻ നോക്കാം. ഒരു ദിവസം ഉസ്താദ് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ശിഷ്യനായ ഉമർഖാനെ ഉസ്താദിന്റെ കൂടെ പോയി, പിന്നാലെ പോയി. അങ്ങനെ ഉസ്താദിനെ പിന്നാലെ നോക്കുമ്പോ ഉസ്താദ് ശിഷ്യനെ കാണാണ്, ബഹുമാനപ്പെട്ട ഉമർഖാനെ റളിയല്ലാഹു കാണാണ്. ആ കാണുന്ന സമയത്ത് നീ എന്താ ഇവിടെ? അല്ലെ, ഞാൻ ഉസ്താദിന്റെ കൂടെ വന്നതാണ്, എനിക്ക് ഉസ്താദിന്റെ ത്വരീക്കത്തിൽ എന്നെ ഒന്ന് ചേർക്കണം. ഉസ്താദ് പറഞ്ഞു, ഇവിടെ തന്നെ നിന്നോ, ഞാൻ ഉള്ളിൽ പോയി വരാം. പോയ ഉസ്താദ് പിന്നെ വരുന്നത് സുബ്ഹിക്ക് തൊട്ട് മുമ്പ് തഹജ്ജുദിന്റെ നേരാവുമ്പോ ഉടുക്കാനാ പുറത്തു വരുന്നത്. ശിഷ്യൻ ഇവിടെ തന്നെ ബാക്കി നിൽക്കുകയാണ്. ഉസ്താദായ മുഹമ്മദ് പുറത്തു വന്ന് നോക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു നിന്ന അതേ സ്ഥലത്ത് ഒരൊറ്റ നിർത്തും. അപ്പൊ ചോദിച്ചു, അപ്പൊ നീ പോയില്ലേ? ഉസ്താദേ ഞാൻ പോയില്ല എന്ന് മാത്രല്ല, ഇവിടെ തന്നെ നിൽക്കാനല്ലേ പറഞ്ഞത്? അതുകൊണ്ട് ഞാൻ ഇരുന്നിട്ടില്ല, അവിടെ നിന്നു എന്നല്ലേ പറഞ്ഞത്? ഒരല്പം
അതേ സ്ഥലത്ത് നിന്നതാ. അപ്പൊ ഉസ്താദ് മനസ്സിലായി ഇത് ത്വരീഖത്തിൽ പ്രവേശിപ്പിക്കാൻ പറ്റിയ ശിഷ്യനാണ്, അന്നാണ് സമ്മതം കൊടുത്തത്. ഇന്നോ? ഇന്ന് ഒന്നും വേണ്ട, മേശപ്പുറത്ത് ഒരേ കടലാസുണ്ട്, അതങ്ങ് കൊടുക്കാൻ തുടങ്ങും. ഞാൻ പറഞ്ഞു വന്നത്, ഒരു ശൈഖിന്റെ അടുത്ത് ഒരു മുരീദ് പോയി, പോയി പറഞ്ഞു, ശൈഖേ നിങ്ങൾ എന്റെ ശൈഖാണല്ലോ, എനിക്ക് ഹബീബായ തങ്ങളെ ഒന്ന് സ്വപ്നത്തിൽ കാണണം. സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ശൈഖ് പറഞ്ഞ മറുപടി എന്തറിയോ, നീ ഒരു കാര്യം ചെയ്യണം, ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്താൽ നിനക്ക് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ കാണണം. ഞാൻ ചെയ്യാം. അപ്പൊ എന്താ ചെയ്യണതല്ലോ, നീ നാളെ ഇനിപ്പോ ഏതാണ് ആയല്ലോ, നാളെ സുബഹിക്ക് അതുപോലെ രാത്രി ഈ രണ്ട് സമയത്തും നീ മീൻകറി കൂട്ടണം. എന്ത് കറി കൂട്ടണം? മീൻകറി. ഓ, അപ്പൊ മീൻകറി കൂട്ടിയാൽ സ്വപ്നത്തിൽ കാണോ? എന്നിട്ട് ശൈഖ് പറയാണ്, ശൈഖ് പറയാണ്, മീൻകറി അങ്ങനെ കൂട്ടിയാ പോരാ, എങ്ങനെങ്കിലും മീൻകറി ഉണ്ടാക്കിയാ പോരാ, നല്ല ഉപ്പ് പറഞ്ഞപ്പോ എന്നിട്ട് ശൈഖ് പറഞ്ഞു മുരീദിനോട്, നീ ഒരു കാര്യം ചെയ്യണം, അങ്ങനെ നീ കൊറേ ഉപ്പ് ചേർത്തിയ മീൻ കറി കൂട്ടിയാൽ നിനക്ക് എന്തുണ്ടാവും? കൊറേ കഴിഞ്ഞ ദാഹം ഉണ്ടാവും അല്ലേ? കൊറേ കഴിഞ്ഞ ദാഹം ഉണ്ടാവില്ലേ? കാരണം എന്താ? ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കൂ. അതങ്ങനെ അപ്പൊ കൊറേ ഉപ്പുള്ള മീൻ കുടിച്ചാൽ നിനക്ക് എന്താവും? ദാഹം ഉണ്ടാവും. അപ്പൊ നീ എന്താക്കണം? വെള്ളം കുടിക്കാൻ പാടില്ല. അങ്ങനെ നീ അങ്ങനെ ഉറങ്ങിപ്പോയാൽ ആ ഉറക്കിൽ നിനക്ക് കാണാം റഹ്മത്തുല്ലിൽ ആലമീന മുഹമ്മദ് റസൂലുള്ളാഹി ചിന്ത നിനക്കുണ്ടോ? മുതലാ
എന്റെ നേതാവ് കാണുന്നു എന്ന ചിന്ത നിനക്കുണ്ടോ? ഏത് സമയത്തും തങ്ങൾ ചെയ്യുന്ന തെറ്റ് കാണുന്നുണ്ടെന്ന ചിന്ത വന്നാ അതുകൊണ്ട് നിനക്ക് ഹബീബായ തങ്ങളെ കാണാൻ കഴിയുമെന്ന് റഹ്മത്തുല്ലിൽ ആലമീന മുഹമ്മദ് റസൂലുള്ളാഹി. ഞാൻ എന്റെ സംസാരം അങ്ങ് നിർത്തുകയാണ്. അൽഹംദുലില്ലാഹ് സംഘടിപ്പിച്ച പരിപാടിയിലാണ് ഞാൻ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹു സ്വീകരിക്കട്ടെ. നേട്ടം എന്താണ്? ചെറിയ നേട്ടമൊന്നുമല്ല, ഈ നേട്ടം വലിയ നേട്ടമാണ്. രണ്ട് നേട്ടങ്ങളെ ബാംഗ്ലൂരിലുള്ള എന്റെ കാരണവന്മാരെ, ചെറുപ്പക്കാരെ, എന്റെ കണ്ണുകൊണ്ട് ഇന്ന് സുബഹിക്ക് ബാംഗ്ലൂരിൽ എത്തിയപ്പോൾ ഈ ബാംഗ്ലൂർ എസ് എസ് എഫിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന അത്ഭുതകരമായ രണ്ട് കാഴ്ചകളാണ് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടത്. അള്ളാഹു ചെറുപ്പക്കാർക്ക് ബർക്കത്ത് നൽകട്ടെ. ഇവിടെയുള്ള ജില്ലാ കമ്മിറ്റിക്കാർക്കും അതുപോലെ ബന്ധപ്പെട്ട നേതാക്കൾക്കും പ്രവർത്തകർക്കും അള്ളാഹു ഖൈർ നൽകുമാറാവട്ടെ. ഞാൻ ഇന്ന് മദരി നിസ്കാരത്തിന് അൽഹംദുലില്ലാഹ് എസ് എസ് എഫിന്റെ കീഴിൽ നമ്മുടെ ബാംഗ്ലൂരിൽ തന്നെ 13 വരുന്ന വിസ്റ്റം എന്ന പേരിൽ വരുന്ന ഹോസ്റ്റൽ സംവിധാനം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ മക്കൾ പഠിക്കാൻ പോവാൻ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോവാ, എന്നിട്ട് പഠിക്കാൻ പോകുമ്പോ എഞ്ചിനീയർ മാത്രമല്ല അതിന്റെ കൂടെ കഞ്ചാവിന്റെ ആളായി വരികയാണ്, കള്ളുകുടിയനാവുമാണ്, പെണ്ണുകുടിയനായി വരികയാണ്. അങ്ങനൊന്നും ഞങ്ങളെ മക്കൾ ആകണ്ടെന്ന് കരുതിയിട്ട് അൽഹംദുലില്ലാഹ് ബാംഗ്ലൂരിൽ മാത്രമല്ല അതിന്റെ കൂടെ പൂനെയുണ്ട്, പൂനെയിൽ മാത്രമല്ല ഇപ്പൊ അടുത്ത് ചെന്നൈയിൽ മെഡ്രസിൽ വെച്ച് തുടങ്ങി വിസ്ലം എന്ന പേരിൽ വരുന്ന എസ് എസ് എഫിന്റെ കീഴിലുള്ള ഹോസ്റ്റലുകൾ. എന്തൊരു നേട്ടമാണ്! ഞാൻ വളരെ സങ്കടത്തോടെ ഒരു കാര്യം ഓർക്കുന്നു, എടുത്ത് നമ്മുടെ മംഗലാപുരം പരിസരത്തുള്ള ചെറുപ്പക്കാരൻ വളരെ ദുരൂഹതമായ നിലയ്ക്ക് ഇവിടെ മരണപ്പെടുകയുണ്ടായി. എന്താണ് മരണത്തിന്റെ പിന്നിലുള്ള രഹസ്യം എന്നത് അല്ലാഹു അലം. പക്ഷേ ആ ചെറുപ്പക്കാരൻ ഇവിടെ എസ് എസ് എഫിന്റെ ഹോസ്റ്റൽ പോലെയുള്ള അല്ലാഹുവിന്റെ ദീന വിരുദ്ധപ്പെടുന്ന ഹോസ്റ്റലുകളിൽ അവൻ ചേർന്നിരുന്നുവെങ്കിൽ ഇന്നങ്ങനെ ആകുമായിരുന്നു. അല്ലാഹുവിന്റെ സ്ഥലമാണ്. ഞാൻ ഇന്ന് മദരി നിസ്കാരത്തിന് ഹോസ്റ്റലിൽ പോയപ്പോൾ രണ്ട് സ്വപ്പ് ചെറുപ്പക്കാരൻ നിന്ന് മദരി നിസ്കരിക്കുകയാണ്, ശേഷം നിസ്കരിക്കുകയാണ്, എന്നിട്ട് കുറേ നേരം അവിടുന്ന് ദുആ ചെയ്യാണ്. ഇതാണ് എസ് എസ് എഫിന്റെ നേട്ടം. പ്രിയപ്പെട്ടവരുള്ള പൊരുത്തപ്പെട്ടതിരുമാറാവട്ടെ, അൽഹംദുലില്ലാഹ് സ്വീകരിക്കുമാറാവട്ടെ. രണ്ടാമതായി നിങ്ങൾ ആലോചിക്കണം, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ട എസ് എസ് എഫിന്റെ മറ്റൊരു നേട്ടം എന്താണ്? ഇന്ന് രാവിലെ സൂര്യ നിസ്കാരത്തിന് ഞാൻ ബാംഗ്ലൂരിലെത്തി. നമ്മുടെ ഒരു ഹോട്ടലിൽ, മെജസ്റ്റിക്കിലെ ഒരു ഹോട്ടലിലാണ് ഞാൻ താമസിച്ചത്. ആ ഹോട്ടലിൽ അതൊരു നിസ്കാരം കഴിഞ്ഞ് ആ ഹോട്ടലിൽ 3-4 പേര് നമ്മുടെ എസ് എസ് എഫിന്റെ പ്രവർത്തകർ അവിടുത്തെ സ്റ്റാഫുകളായിട്ടുണ്ട്. അവരെന്റെ അടുത്ത് വന്ന് പറഞ്ഞ അവരുടെ പേര് പറയൂല, എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഉസ്താദേ ഞങ്ങളുടെ ഈ ലോഡ്ജിന്റെ ഹോട്ടലിന്റെ ഈ ഫുന്തുക്കിന്റെ മുതലാളി അദ്ദേഹം കാസർഗോഡ് പരിസരത്തുള്ള ആളാണ്, അയാൾ മരിച്ചിട്ട് ഇന്ന് 3-ാമത്തെ ദിവസമാണ്, നമുക്കൊന്ന് യാസിനോടെ കുറച്ച് ദൈവീവ് നൽകിയിട്ട് വേർന്നുകൂടെ. നിങ്ങൾ ആലോചിച്ചു നോക്കണം, ഇത് പറയുന്നത് ആരാ? ആ ബിൽഡിംഗിൽ ജോലി ചെയ്യുന്ന എസ് എസ് എഫിന്റെ 4 പ്രവർത്തകന്മാർ. ഇവരെ ബാപ്പയാണോ മരിച്ചത്? അല്ല, ഞാനവിടെ ചിന്തിച്ചു പോയി. ഒരു ഉമ്മയാണോ മരിച്ചത്? അല്ല, ആ മുതലാളി മരണപ്പെട്ടതിന്റെ പേരിൽ അവരെ വീട്ടിൽ വെച്ചിട്ട് അവിടെ മുറിഞ്ഞ് നടന്നിട്ടുണ്ട്. എന്തിനാ ഇവർ ഇവിടെ നടത്തേണ്ട ആവശ്യം? ഇവർ കാണിച്ചതാണ് നന്ദി. അതിന് ഇവർ കാണിക്കേണ്ട ആവശ്യമുണ്ടോ? അതിന്റെ ആവശ്യമില്ല. എന്തേ, അയാളെ സൗജന്യമായിട്ട് ശമ്പളം കൊടുത്തതല്ലല്ലോ, ഇവർ ജോലി ചെയ്തിട്ടില്ലേ ശമ്പളം കൊടുത്തത്. അപ്പൊ പിന്നെ ഇവർ എന്താ ചെയ്തത്? അതാണ് എസ് എസ് എഫിന്റെ ആശയം, അതാണ് എസ് എസ് എഫിന്റെ ആദർശവും. സ്വന്തം ഉമ്മയല്ല, പാപ്പയല്ല, കുടുംബമല്ല, ഏതോ ഒരു സംസ്ഥാനമാണ്, ഇവരേതോ സംസ്ഥാനക്കാരാണ്. പക്ഷേ തൊഴിലാളിയാ, മുതലാളിയാ, പാവപ്പെട്ടവനാ, പണക്കാരനാ, ഒരു ചിന്തയും വെക്കാതെ ഞങ്ങളോട് ബന്ധമുള്ള ആളാണ്. അതുകൊണ്ട് യാസീൻ ഓതി 4 പേര് എസ് എസ് എഫിന്റെ പ്രവർത്തകർ അവിടെ വന്നിരുന്നു, അവിടെ തകലിയിരുന്നില്ലേ, മരിച്ചവർക്ക് വേണ്ടി ഹദിയ ചെയ്തു. ഇത് എസ് എസ് എഫിന്റെ നേട്ടമാണ്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. അൽഹംദുലില്ലാഹ് സിറാജിന്റെ എഡിഷൻ നമ്മുടെ ബാംഗ്ലൂരിൽ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അല്ലാഹു അതൊക്കെ അവർ പൊരുത്തപ്പെട്ട വിധത്തിലാക്കി തരുമാറാവട്ടെ. നിങ്ങളൊക്കെ അതിന്റെ പ്രചാരകരാകണം. അതുപോലെ തന്നെ നമ്മുടെ ഇഷാറ പത്രം, ഏതെങ്കിലും പത്രം വായിച്ചാൽ പോരല്ലോ, പഴയകാലത്തൊക്കെ സുബഹിസ്കരിച്ചുകൊണ്ട് ഏതെങ്കിലും പത്രം വായിക്കുന്നവന്റെ തല കയ്യിൽ ഇപ്പോൾ സിറാജ് വന്നിരിക്കുകയാണ്. കാരണം വസ്തുനിഷ്ഠമായ വിധത്തിൽ പത്രത്തിൽ റിപ്പോർട്ട് വരണമെങ്കിൽ സിറാജ് തന്നെയായിരിക്കണം. പത്രത്തിൽ റിപ്പോർട്ട് വന്നു. എന്താ റിപ്പോർട്ട് വന്നു അറിയോ? ചക്കന്റെ മേലിൽ മനുഷ്യൻ മരിച്ചു. ചക്കന്റെ മുകളിൽ മനുഷ്യൻ വീണിട്ട് മനുഷ്യൻ മരിച്ചു. മനുഷ്യന്റെ മേലെ ചക്ക വീണിട്ട് മനുഷ്യൻ മരിക്കും. അതെ, മനുഷ്യൻ ചക്കന്റെ മേലെ വീണിട്ട് മനുഷ്യൻ മരിക്കോ? പത്രത്തിൽ റിപ്പോർട്ടാ. വേറൊരു പത്രത്തിൽ റിപ്പോർട്ട് വന്നു, ബഹുമാനപ്പെട്ട
നിങ്ങളുടെ കയ്യിലുള്ള 1000 രൂപ ഇനി ഇപ്പൊ എല്ലാവരുടെ പേര്